പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ സഹോദരങ്ങളെ, നമ്മുടെ കോട്ടയിലെ വെള്ളിയാഴ്ചയൊക്കെ കൺവെൻഷൻ്റെ ഓൾട്ടറിൻ്റെ മുൻപിൽ നിന്നിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. നമുക്ക് പ്രത്യേകമായിട്ട് ഈ ആലയത്തിലെ ശരിക്ക് കേരള സഭയുടെ ഒക്കെ വേണമെങ്കിൽ ആഗോള സഭയുടെ എന്ന് പറയും, ശരിക്കും പവർ ഹൗസാണ്, പ്രയറിൻ്റെ ഒരു പവർ ഹൗസാണ്. ഇവിടെയല്ലേ ശരിക്കും പരിശുദ്ധാത്മാവ് ശരിക്കും കേരള സഭയെ വേണമെങ്കിൽ ചലിപ്പിച്ച ഒരു മണ്ണായിട്ടൊക്കെ കോട്ടയുടെ മണ്ണിനെ. അതുകൊണ്ട് തന്നെ ഇവിടെ ശുശ്രൂഷയ്ക്ക് ഒരു ഭയങ്കരമായൊരു അഭിഷേകം അച്ഛനെ ഫീൽ ചെയ്യാറുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വരുന്ന വ്യാഴാഴ്ചയാണ് കേട്ടോ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ശരിക്കും ദൈവകൃപ ഒഴുക്കുന്നതിനായിട്ടുള്ള നമ്മുടെ ആറാമത്തെ ആഴ്ചയാണ്. ജപമാല മുതലുള്ള ശുശ്രൂഷകൾ, പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച അച്ഛനായിരിക്കും ജപമാല ശുശ്രൂഷ ഉൾപ്പെടെ വല്ലവരെയും നേരത്തെ കൂട്ടി പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. സകല തഴക്കദോഷത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയിട്ടാണ് ഈ വ്യാഴാഴ്ച നമ്മുടെ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പ്രഭാഷക പുസ്തകം 49:3. അവിടെ ജോസിയ രാജാവിനെ കുറിച്ചാണ് വചനം പറയുന്നത്. അവിടെ ജോസിയയെ കുറിച്ച് പറയുന്നിങ്ങനെയാണ്, അവൻ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു. അവൻ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു. എന്നിട്ട് പറയാണ്, ദുഷ്ടരുടെ നാളുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി. സഹോദരങ്ങളെ, ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും എല്ലാ മേഖലയിലും, അതായത് അഭിഷിക്തര് അല്ലെങ്കിൽ നേതൃത്വ നിരയിലുള്ളവരൊക്കെ ശരിക്കും എന്ത് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതെന്നൊക്കെ തോന്നലും ചിന്തകളൊക്കെ വന്നേക്കാം സഹോദരങ്ങളെ, പ്രിയ സഹോദരങ്ങളെ. ജോസിയായുടെ ജീവിതത്തിൽ ജോസിയാണ് ദുഷ്ടരുടെ നാളുകളിൽ അവരെയും കുറ്റപ്പെടുത്തല്ല ചെയ്തത്, അവൻ ദൈവഭക്തി ബലപ്പെടുത്തി. നിന്റെ ദൈവഭക്തി ബലപ്പെടുത്തുന്നതിന് പ്രിയ ദൈവ പൈതലെ, ഈ നാളുകളിൽ നീ എന്താണ് ചെയ്യുന്നത് എന്ന് ആത്മശോധന ചെയ്യാനായിട്ട് സ്വർഗം നിന്നോട് ആവശ്യപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ദൈവഭക്തിയിൽ ആഴപ്പെടാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ടുള്ള പദ്ധതികൾ നമുക്ക് മെനയാം. യേശു ക്രിസ്തു നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.